നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില വാർത്തകൾ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ ലോകം എത്ര ക്രൂരമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു മനുഷ്യനെ കാണാനും കേൾക്കാനും സംസാരിക്കാനുള്ള ശേഷിയൊക്കെ ലഭിച്ചിട്ടും സമൂഹത്തിൽ ഇപ്പോഴും എത്രമാത്രം ക്രൂരതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ക്രൂരത മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരും നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ കഴിവുകളൊന്നുമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരു കൂട്ടം ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊരു പക്ഷേ ദൈവം എന്തൊരു ഒരു ക്രൂരനാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഇപ്പോഴിതാ അത്തരത്തിലൊരു ജീവിത കഥയാണ് ഇതും. മകൻ മരിച്ചെന്ന് തിരിച്ചറിയാതെ മൃതദേഹത്തോടൊപ്പം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് അന്ധരായ വൃദ്ധ ദമ്പതികളാണ്. അവരെ ഒടുവിൽ പോലീസാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഹൈദരാബാദിന് സമീപം നഗോളിലെ ബ്ലൈൻഡ്സ് കോളനിയിലായിരുന്നു ഈ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. തങ്ങളുടെ 30-കാരനായ മകനോടൊപ്പമാണ് ഈ ഒരു വൃദ്ധ ദമ്പതികൾ കഴിഞ്ഞിരുന്നത്. ഇരുവർക്കും കണ്ണിന് കാഴ്ചശക്തിയില്ല. ഇവരുടെ പേര് വിവരങ്ങൾ അടക്കം വ്യക്തമല്ല. മകൻ മാത്രമാണ് ഈ ഒരു ദമ്പതികൾക്ക് സഹായത്തിനുണ്ടായിരുന്നത്. മാതാപിതാക്കൾക്ക് സമയാസമയം ഭക്ഷണവും വെള്ളവും നൽകുന്നതും അവരെ മറ്റു കാര്യങ്ങൾക്ക് സഹായിക്കുന്നതും ഈ ഒരു ഏക ആശ്രയമായിരുന്ന മകനായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇയാളെ പുറത്ത് കാണാനില്ലായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപ് ഭക്ഷണവും വെള്ളവും ആവശ്യപ്പെട്ട് ദമ്പതികൾ മകനെ വിളിക്കുന്നതും കേട്ടിരുന്നതും അയൽവാസികളിൽ ചിലർ പറയുന്നു. വിവരമൊന്നും ലഭിക്കാത്തതിനാൽ സഹായത്തിന് വേണ്ടി അയൽക്കാരെ വിളിക്കുകയും ചെയ്തു. എന്നാൽ ഇരുവരും ക്ഷീണിതരായതിനാലും ശബ്ദക്കുറവുള്ളതിനാലും അയൽക്കാരും ആദ്യമൊന്നും ഇവരുടെ കേട്ടില്ല. മകനെ നിരന്തരം വിളിച്ചിരുന്നുവെങ്കിലും പ്രതികരണം ഒന്നും ലഭിച്ചിരുന്നില്ലെന്നാണ് ദമ്പതികൾ പിന്നീട് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പോലീസ് പറഞ്ഞപ്പോൾ മാത്രമാണ് മകൻ മരിച്ച വിവരം ഇരുവരും അറിയുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് അയൽവാസികൾ തന്നെ പോലീസിന് വിവരമറിയിച്ചത്. അവർ പിന്നീട് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് കട്ടിലിൽ കിടക്കുന്ന നിലയിൽ അഴുകിത്തുടങ്ങിയ സ്വന്തം മകന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഉറക്കത്തിനിടയിൽ മരിച്ചതാവാം എന്നാണ് സംശയിക്കുന്നത്. എന്നിരുന്നാലും പ്രാഥമിക പരിശോധനയിൽ മരണത്തിൽ അസ്വാഭാവികത ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസും നൽകുന്ന സൂചന. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നും പോലീസ് പറയുന്നുണ്ട്. ദമ്പതികളുടെ മറ്റൊരു മകൻ നഗരത്തിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഇയാളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പോലീസ് എത്തിയാണ് വൃദ്ധ ദമ്പതികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകിയിരിക്കുന്നത്. ഹൈദരാബാദിൽ തന്നെ മറ്റൊരിടത്താണ് ഇവരുടെ മൂത്ത മകൻ താമസിക്കുന്നത്. ആ ഒരു മകൻ ഈ ഒരു ദമ്പതികളുമായിട്ടും അധികം ബന്ധത്തിലല്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു മരിച്ചിട്ടുള്ള പ്രമോദ് പതിവായി മദ്യപിക്കുമായിരുന്നുവെന്നും ഒരു വർഷത്തോളമായി ഭാര്യയുമായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. ആവശ്യമായ ചികിത്സ ലഭിക്കുന്നതിനായി ദമ്പതികളെ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്.